കാറ്റ്, പൂച്ച. പൂച്ച, പൂച്ച എന്നുള്ളതിന് എന്താണ് കന്നഡയിൽ പറയുക? പൂച്ചനെ ബേ കാന്ന് എഴുതിയിട്ട് കു. ഇവിടെ രണ്ട് കാ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാന്റെ ചെറിയൊരു രൂപം താഴെയും കൂടെ ഇടണം. അപ്പോൾ ബെക്കു, ബെക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കന്നഡയിൽ ബെക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്. ഒന്നുകൂടെ എഴുതാം, ബേ കു, രണ്ട് ക. ബെക്കു, ബെക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്. കന്നഡയിൽ പൂച്ച എന്താണ് പറയുക? ബെക്കു. ബെക്കു എന്ന് കന്നഡയിൽ പറഞ്ഞാൽ എന്താണ്? കാറ്റ്, പൂച്ച. അപ്പൊ പൂച്ചയെ കന്നഡയിൽ പറയുന്നതാണ് ബെക്കു. ബാ എന്ന് എഴുതിയിട്ട് ബേ ആക്കുക, കാ എന്ന് എഴുതി അതിനെ കൂ ചിഹ്നം ഇടുക. കൂടാതെ രണ്ട് ക, കു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കായും കൂടി അതിനടിയിൽ ഇട്ടു കൊടുക്കണം. അപ്പൊ ബെക്കു, ബെക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്. അടുത്തത് ഡോഗ്, നായ. നായനെ എന്താണ് കന്നഡയിൽ പറയുക? നായനെ നാ, നായതി അതിന് ദീർഘം, നാ ഈ, നായി. നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ്, നായ. ഒന്നുകൂടെ എഴുതാം, നാ എന്ന് എഴുതിയിട്ട് ദീർഘം, നാ. യാ എഴുതി വള്ളി, ഈ, നായി. അപ്പോ നാ എന്ന് എഴുതി യാക്ക് വള്ളി ഇവിടെയാണ് വരേണ്ടത്. അപ്പൊ നായി, ഡോഗ്, നായ. നായി എന്താണ് കന്നഡയിൽ പറയുക? നായി. നായി എന്താണ് കന്നഡയിൽ പറയുക? നായി. അടുത്തത് കൗ, പശു. പശു എന്നുള്ളതിന് എന്താണ് കന്നഡയിൽ പറയുക? പശു എന്നുള്ളതിനെ ഹ സാന്ന് എഴുതിയിട്ട് സു ആക്കുക, ഹസു. ഹസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു. ഒന്നുകൂടെ എഴുതാം, ഹ സു, ഹസു. ഹസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു. അപ്പൊ പശുവിനെ കന്നഡയിൽ എന്താ പറയുക? ഹസു. കൗ എന്താണ് പറയുക? ഹസു. ഹസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗ, പശു. കന്നഡയിൽ ഹസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു അല്ലെങ്കിൽ കൗ.